അതിപ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത് ഈ സോറിയാസിസ് എന്ന് പറയുന്ന ഒരു സുഖമാണ്. അതേപോലെ ചുവപ്പ്, തടിപ്പ്, റിങ്വേം, പിന്നെ മാറാത്ത കരപ്പിൻ്റെ ഇത്, ഇതിനൊക്കെ ഇത് ഉപയോഗിക്കാം. അതിൻ്റെ ഇല കൊണ്ട് ഉപയോഗിച്ചുള്ള എണ്ണ തയ്യാറാക്കി ഉപയോഗിക്കുന്നതിനെ പറ്റിയാണ് ഇപ്പോൾ ഞാൻ വിശദീകരിക്കാൻ പോകുന്നത്. വെച്ച് ഇന്ന് എട്ടാമത്തെ ദിവസമാണ്. ഈ എട്ടാമത്തെ ദിവസം എടുത്തിട്ട് ഇത് പിഴിഞ്ഞ് എണ്ണ എടുക്കാൻ പോവുകയാണ്. വില്ലേജ് സ്റ്റോറീസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ഇന്നിവിടെ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത് ദന്തപ്പാല എന്ന ഒരു ചെടിയുണ്ട്, അതിൻ്റെ ഇല കൊണ്ട് ഉപയോഗിച്ചുള്ള എണ്ണ തയ്യാറാക്കി ഉപയോഗിക്കുന്നതിനെ പറ്റിയാണ് നിങ്ങളോട് ഞാൻ വിശദീകരിക്കാൻ പോകുന്നത്. ഇതിനു മുൻപ് അതിനെപ്പറ്റി ഞാൻ വീഡിയോ ചെയ്തിരുന്നു. ഇന്ന് പ്രത്യേകിച്ച് അതിൻ്റെ വിവരങ്ങൾ, അതിന് പൂർണ്ണ വിവരങ്ങളും അതെന്തിനൊക്കെ ഉപയോഗിക്കുന്നതെന്നും അതെടുക്കുന്നതും എടുക്കുന്ന അത് നിങ്ങളെ കാണിച്ചു തരാനും കൂടെ പോകുന്ന വീഡിയോയിലേക്കാണ് നമ്മളിപ്പം പോകുന്നത്. അപ്പോൾ നമുക്കിനി ആ എടുക്കുന്ന വീഡിയോ നമുക്ക് ഇപ്പോൾ കാണിച്ചു തരാൻ അതിലേക്ക് നമുക്ക് പോകാം. ഈ എണ്ണ തയ്യാറാക്കുന്നതിന് 7 ദിവസം വേണം. ഈ 7 ദിവസം മുൻപേ എടുത്ത വീഡിയോ നമുക്ക് കണ്ടിട്ട് വരാം. ഇതാണ് ദന്തപ്പാല, സോറിയാസിനുള്ള ഏറ്റവും വലിയ ദിവ്യൌഷധാധാരം. ഇത് നമ്മൾ പ്രിപ്പറേഷൻ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഇല ആദ്യം പറിച്ചിട്ട് എണ്ണയ്ക്കകത്ത് ഇടാൻ പോവുകയാണ്. ഇതിലുപയോഗിക്കുന്നത് മൺചട്ടിയാണ്. മൺചട്ടി അല്ലാണ്ട് വേറെ ഒന്ന് പാത്രങ്ങൾ ഇട്ടുകൂടെ ഇരുമ്പ് തൊട്ടുകൂടെ, ഇരുമ്പ് കൊണ്ടുള്ള സാധനങ്ങൾ കത്തിയോ ഒന്നുകൊണ്ട് മുറിച്ചെടുത്തുകൂടെ കൈകൊണ്ട് തന്നെ ഒഴിച്ചെടുത്തിട്ട് കൈകൊണ്ട് തന്നെ എടുത്ത് മുറിച്ച് ഇത് ഇടണം. ഇതിനകത്ത് വെളിച്ചെണ്ണ ഒഴിക്കുക. 1 കിലോന് 1 കിലോ, അതായത് ഇരയ്ക്ക് സമമായിട്ട് വെളിച്ചെണ്ണ. 1 കിലോ ആണെങ്കിൽ 1 കിലോ, 500 ആണെങ്കിൽ 500. അങ്ങനെ എടുത്തിട്ട് ഇത് പറിച്ച് എണ്ണ ഒഴിച്ച് സമം നിറച്ച് വെക്കുക. എന്നിട്ട് വെളിച്ചെണ്ണ ഇതിനകത്ത് ഒഴിക്കുക. ഒഴിച്ചിട്ട് 7 ദിവസം വെയിലിന് വെക്കണം. 7 ദിവസം വെയിലിന് വെച്ചതിന് ശേഷം 7ാമത്തെ ദിവസം ഇത് എടുത്ത് പിഴിഞ്ഞ് അരിച്ചെടുക്കുക. അരിച്ചെടുത്ത് കഴിഞ്ഞിട്ട് കുപ്പിക്കകത്ത്, അതായത് സാധാരണ കുപ്പിക്കകത്ത്, പ്ലാസ്റ്റിക്കിൻ്റെ ഉപ്പി പാടില്ലാതെ പ്രത്യേകം പറഞ്ഞതാണ്, ആ കുപ്പിക്കകത്ത് ഒഴിച്ചു വെച്ച് കഴിഞ്ഞാൽ സോറിയാസിനുള്ള ആ ദിവ്യ ഔഷധം ആയിക്കഴിഞ്ഞു. അഞ്ഞൂറ് വെളിച്ചെണ്ണ ഒഴിക്കാൻ പോവാണ്. 500 ആണ് ഇതിൻ്റെ ചപ്പ് ഇല. നോക്കിക്കോണ്ടോ, ചെറുതായിട്ട് കൈകൊണ്ട് മുറിച്ചിട്ട് ഇലയായത്, ആ ഇലയ്ക്കകത്താണ് എണ്ണ ഒഴിക്കുന്നത്. ഈ എണ്ണ ഒഴിച്ചിട്ട് ഇനിയും 7 ദിവസം തുടർച്ചയായിട്ട് നല്ല പൊരിയിൽ നിന്ന് വേർത്ത് വെക്കണം. 7 ദിവസം വെയിൽ വെച്ചതിന് ശേഷം 8ാമത്തെ ദിവസം ഇത് എടുത്തിട്ട് പിഴിഞ്ഞ് കൈകൊണ്ട് പിഴിഞ്ഞ് അരിച്ച് എടുത്ത് ഉപ്പിയിലാക്കണം. ഇതുപോലത്തെ ഉപ്പിയിൽ, പ്ലാസ്റ്റിക് ഉപ്പി ആകണം. പ്രത്യേകം ഒന്നുകൂടെ പറയാം, ഈ ദന്തപ്പാല എന്ന് പറഞ്ഞ ചെടിയുടെ ഇല
ചെറുങ്ങനെ ചെറുതായിട്ട് കീറി വെളിച്ചെണ്ണയ്ക്കകത്തിട്ട് ഏഴ് ദിവസം വേവിച്ച് വെച്ച് ഇന്ന് എട്ടാമത്തെ ദിവസമാണ്. ഈ എട്ടാമത്തെ ദിവസം എടുത്തിട്ട് ഇത് പിഴിഞ്ഞ് എണ്ണ എടുക്കാൻ പോവുകയാണ്. അത് നോക്കിക്കൊള്ളുക കേട്ടോ. കുറേശ്ശെ കുറേശ്ശെ ഈ തുണിക്കകത്തിട്ട് ഞെക്കി ഇത് രൂച്ച് എടുക്കാൻ പോവുകയാണ്. നോക്കിക്കൊള്ളുക. ഈ എണ്ണയുടെ ഉപയോഗം എന്തെല്ലാമാണെന്ന് ഞാൻ പറയാൻ പോവുകയാണ്. അതായത് വിട്ടുമാറാത്ത, അതായത് തൊലിയുടെ മേലെ വിട്ടുമാറാത്ത വിണ്ട് കീറിയതുപോലെ കണ്ടത്തിലൊക്കെ കാണുകയില്ലേ, അതുപോലെ വിണ്ട് കീറിയിരിക്കുന്ന ഭാഗങ്ങളും അതേപോലെ ചുവപ്പ് തടിപ്പ് റിങ്വേം പിന്നെ മാറാത്ത കരപ്പിൻ്റെ ഇത് ഇതിനൊക്കെ ഇത് ഉപയോഗിക്കാം. ഇതിലേറ്റവും അതിപ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത് ഈ സോറിയാസിസ് എന്ന് പറയുന്ന ഒരു സുഖമാണ്. സോറിയാസിസിനെ ഈ ആധുനിക വൈദ്യശാസ്ത്രത്തിൽ ഇതുവരെയും അതിൽ തക്കതായ ഒരു ഔഷധം കണ്ടുപിടിച്ചിട്ടില്ല എന്ന് തന്നെ പറയാം. എന്നാൽ ഈ ദന്തപ്പാലകൾക്കുള്ള സിദ്ധി ഒരു അത്ഭുത സിദ്ധിയാണ്. ഇത് കൈകാര്യം ചെയ്യുന്നത് പ്രത്യേകം ശ്രദ്ധിച്ചില്ല എന്ന് വരികിൽ അതിൻ്റെ ഗുണം ഉണ്ടാകുകയില്ല. അതിൻ്റെ പ്രധാന കാരണം വെച്ചാൽ ഇതിൻ്റെ കൂട്ടാണ്. അതായത് കൂട്ട് കൃത്യമായിട്ട് യോജിച്ചിട്ടില്ലെങ്കിൽ ഫലം വളരെ കുറയും. പിന്നെ പ്രത്യേകിച്ച് ഒന്ന് പറയാനുള്ള വെച്ചാൽ ഇത് ഇരുമ്പ് തൊടാൻ പാടില്ല. മറ്റ് ഒരു സാധനങ്ങൾ കൊണ്ട് ഇത് മുറിച്ചെടുക്കാനും പാടില്ല. ഇത് കൈകൊണ്ട് പൊട്ടിച്ച് ഇല കീറി മൺപാത്രത്തിൽ വേണം എന്നുള്ളത് പരമ പ്രധാനമായ ഒരു കാര്യമാണ്. ഈ മൺപാത്രത്തിനകത്ത് ഇത് കൈകൊണ്ട് കീറി ഞുറുക്കി അല്ലെങ്കിൽ ഞെരടി ഇടുക. ആ എണ്ണയ്ക്കകത്തിട്ടിട്ട് ഏഴ് ദിവസം വെയിൽ കൊള്ളാൻ വെക്കുക. ഏഴ് ദിവസം വെയിൽ കൊണ്ടതിന് ശേഷം എട്ടാമത്തെ ദിവസം, ഇതിപ്പോൾ എട്ടാമത്തെ ദിവസം ഇന്നിപ്പോൾ നമ്മൾ എടുക്കുന്നത്, ഈ എട്ടാമത്തെ ദിവസം എടുത്തിട്ട് ഇത് വൃത്തിയുള്ള ഒരു തുണിക്കകത്തിട്ടിട്ട് കുറേശ്ശെ കുറേശ്ശെ ഞെക്കി എടുത്തിട്ട് മൺപാത്രത്തിൽ ആണ്, ഇതിപ്പം മൺപാത്രമാണ്, ഈ മൺപാത്രത്തിലാണ് ഇപ്പോൾ ഇത് ഒഴിക്കാൻ പോകുന്നത്. ഇതിനകത്താണ് ഇത് വേവിച്ച് വെച്ചത്. വേവിച്ച് വെച്ചിട്ട് എട്ട് ദിവസം എട്ടാമത്തെ ദിവസം ഇന്ന് എടുത്തിട്ട് അതിപ്പോൾ
പിഴിഞ്ഞ് അരിക്കുന്ന സമയമാണ്. അത് പണി തീർന്നിട്ടില്ല. അപ്പോൾ ഇത് ഇതിൻ്റെ ഉപയോഗം കൂടെ കൃത്യമായിട്ടൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കഴിക്കുന്നതിനും ഉള്ളിൽ കഴിക്കാനും ചില വൈദ്യന്മാർ നിർദ്ദേശിക്കാറുണ്ട്. പക്ഷേ ഉള്ളിൽ കഴിക്കുന്നത് ഏറ്റവും ഭയങ്കര പ്രയാസമുള്ളൊരു കാര്യമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ കഠിനമായ പഥ്യം, ആ പഥ്യം കൃത്യമായിട്ട് നമ്മൾ ചെയ്തിട്ടില്ലെങ്കിൽ അതിൻ്റെ ഫലത്തിനേക്കാൾ കൂടുതൽ ദോഷമുണ്ടാകും. അപ്പോൾ ഈ ദന്തപ്പാര എന്ന് പറയുന്ന ഒരു ചെടി, ഇതിൻ്റെ പേര് അദ്ദേഹം രണ്ടും അറിയാം. അതായത് ദന്തപ്പാരയ്ക്ക് ഇതിൻ്റെ ഇംഗ്ലീഷ് പറയുന്ന പേര് റൈറ്റിയ ടിങ്ടോറിയ എന്നാണ്. അതിന് വെട്ടുപാലയെന്നും കുടകപ്പാലയെന്നും പല സ്ഥലത്തും പല രീതിയിൽ അതിൻ്റെ പേര് പറയുന്നത്. വേറെ കുബ്ജ, അതുപോലെ അതിൻ്റെ പേര് പിന്നെ കുടജ എന്നൊക്കെ പല പേരുകളുണ്ട്. ഈ പേരുകളിലൊക്കെ അറിയപ്പെടുന്നെങ്കിലും ഈ ദന്തപ്പാര എന്ന് പറഞ്ഞാൽ മിക്കവാറും എല്ലാ രാജ്യത്തും ആൾക്കാർ അറിയും. കാരണം ഒരു പേരാണ് ഇത് എടുക്കുന്നത്. ഇപ്രകാരം എടുത്തു കഴിഞ്ഞാൽ മാത്രമേ അതിൻ്റെ പ്രയോജനം ശരിയായിട്ട് ശ്രദ്ധിക്കുകയുള്ളൂ. ഇത് തൊലിപ്പുറമേ ഉണ്ടാകുന്ന ഏത് അസുഖങ്ങൾക്കും ഇത് നല്ലതാണ്. മറ്റേ അതിപ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത് ഈ സോറിയാസിസിനാണ്. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. കൂടുതൽ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് അപേക്ഷിക്കുന്നു. നന്ദി, നമസ്കാരം.